പത്തനംതിട്ട കുളനട പഞ്ചായത്തിലെ കല്ലുപാലം അപകടാവസ്ഥയിൽ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 2018 പ്രളയത്തിലാണ് കല്ലുപാലം തകർന്നത്. പാലത്തെ ഇരുകരകളുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ ഭിത്തികൾ ഇടിഞ്ഞതും കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതുമാണ് പാലം അപകടാവസ്ഥയിലാകാൻ കാരണം. ഞെട്ടൂർ മാന്തുക കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർച്ചയിലായതോടെ ഈ വഴിയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനും നിയന്ത്രണമുണ്ട്. തികച്ചും സാധാരണക്കാരായ പരിസരവാസികളാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്നൊന്ന് നടന്ന് കുളനട ജംഗ്ഷനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇത് തകർന്നു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് ചുറ്റി വേണം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഒരുപാട് ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. 50 വർഷം പഴക്കമുള്ള പാലത്തിന്റെ തകർച്ച പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. വ്യാജ IPO കമ്പനികളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ബെസ്റ്റ് IPO കമ്പനികളിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കണോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, IPO ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പെർട്ട് ആകൂ. പറയുന്നു, രാവിലെ ആയാലും രാത്രി ആയാലും പകലായാലും നമുക്ക് ഇറങ്ങി നടക്കാനുള്ള ആ ഒരു ഇത്. ഈ പാലം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ ഇതൊന്നും പണിഞ്ഞുകൊണ്ട് വരാൻ 300 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക പാലമാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടാവസ്ഥയിൽ തുടരുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ട കുളനട പഞ്ചായത്തിലെ കല്ലുപാലം അപകടാവസ്ഥയിൽ. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 2018 പ്രളയത്തിലാണ് കല്ലുപാലം തകർന്നത്. പാലത്തെ ഇരുകരകളുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ ഭിത്തികൾ ഇടിഞ്ഞതും കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതുമാണ് പാലം അപകടാവസ്ഥയിലാകാൻ കാരണം. ഞെട്ടൂർ മാന്തുക കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകർച്ചയിലായതോടെ ഈ വഴിയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനും നിയന്ത്രണമുണ്ട്. തികച്ചും സാധാരണക്കാരായ പരിസരവാസികളാണ് ഈ ചുറ്റുവട്ടത്തൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്നൊന്ന് നടന്ന് കുളനട ജംഗ്ഷനെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു പാലമാണിത്. അപ്പോൾ ഇത് തകർന്നു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് ചുറ്റി വേണം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഒരുപാട് ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത്. 50 വർഷം പഴക്കമുള്ള പാലത്തിന്റെ തകർച്ച പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ ആയാലും രാത്രി ആയാലും പകലായാലും നമുക്ക് ഇറങ്ങി നടക്കാനുള്ള ആ ഒരു ഇത്. ഈ പാലം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല. ഞങ്ങൾ ഇതൊന്നും പണിഞ്ഞുകൊണ്ട് വരാൻ 300 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള ഏക പാലമാണ് അധികൃതരുടെ അനാസ്ഥയിൽ അപകടാവസ്ഥയിൽ തുടരുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.